സ്നേഹമുള്ള എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്നേഹമുള്ള ഈ ആഴ്ച മുഴുവൻ നാം സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം ആവശ്യമുള്ള ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. തിരസ്കരണം അനുഭവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ക്ഷമിക്കാനായി നമ്മൾ എങ്ങനെ ദൈവസന്നിധി ചെന്നെത്തണം? നമ്മുടെ ജീവിതത്തിൽ ഷോക്ക് ഓർ ട്രാമ, ആഘാതം വരുമ്പോൾ, ക്ഷതം വരുമ്പോൾ നമുക്ക് എങ്ങനെ സൗഖ്യം പ്രാപിക്കാം? അടുത്തതായി നമ്മൾ ലൈംഗിക വിശുദ്ധി എങ്ങനെ നിലനിർത്താം? ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. മറ്റു ചില വശങ്ങളൂടെ ഉണ്ടെങ്കിലും അത് നമുക്ക് പുറകാലം ചിന്തിക്കാം എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ ഈ സൗഖ്യം നമുക്ക് നിലനിർത്താം, എങ്ങനെ ഈ സൗഖ്യം നമുക്ക് നിലനിർത്താം. എപ്പോഴും മനസ്സിലാക്കുക, നമുക്കൊരു ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ശരീരം, മനസ്സ്, ഇതിലെല്ലാം നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട്. എങ്ങനെ നമുക്ക് സൗഖ്യത്തിൽ നിലനിർത്താം, സൗഖ്യത്തിൽ നമ്മൾ നിലനിന്ന് പോകാം? ഒന്നാമതായിട്ട് ഏറ്റവും വലിയ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോട് പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അതിപ്രധാനമായൊരു കാര്യമാണ് ഈ കൽപ്പന അനുസരിക്കുക എന്നുള്ളത്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കും. വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയും വചനം ബൈബിൾ വായിക്കാനും നാം സമയമെടുക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ പല ഭവനങ്ങളിലും കുടുംബമായുള്ള പ്രാർത്ഥനയുണ്ട്. എന്നാൽ തന്നെ അല്പസമയം ദൈവസന്നിധി നാം ചെന്നിരിക്കണം. രാവിലെ എഴുന്നേറ്റ് ഉടനെ അല്പസമയം നമ്മൾ ദൈവസന്നിധി ഇരിക്കുക. കട്ടിലേന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് അല്പസമയം ദൈവസന്നിധി ഇരിക്കുക. ദൈവത്തോട് പറയുക, ദൈവമേ, ഇന്നലെ രാത്രി നീ എന്നെ സൂക്ഷിച്ചു. ഇന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. സ്കൂളിലെ കാര്യങ്ങളായിരിക്കാം, ഭവനത്തിലെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളായിരിക്കാം. ദൈവമേ, അതെല്ലാം ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറയുക. പരീക്ഷ കാണും, അല്ലെങ്കിൽ നോട്ട് എഴുതാൻ കാണും, പ്രോജക്റ്റ് ചെയ്യാൻ കാണും, എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ കാണും, അതെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. വൈകുന്നേരത്ത് നമ്മൾ ഭവനത്തിൽ വന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ നമ്മൾ അല്പസമയം ദൈവസന്നിധി ഇരിക്കുക, ചിന്തിക്കുക, കർത്താവേ, ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇതൊക്കെ നല്ലതായിരുന്നു, ഇതൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ദൈവത്തിന് സന്തോഷമായ കാര്യങ്ങൾ ചെയ്തു. ചിലതൊക്കെ ദൈവമേ അങ്ങേ ദുഃഖിപ്പിച്ചല്ലോ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങേ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുക. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ട രണ്ടാമത്തെ കാര്യം വചനം വായിക്കുക എന്നുള്ളതാണ്. ഒന്നാം സങ്കീർത്തനം പലർക്കും കാണാതറിയാമല്ലോ. ദൈവത്തിനൊരു ആലോചനയുണ്ട്, ദുഷ്ടന്മാർക്കൊരാലോചനയുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പാപികളുടെ കൂടെ ഇരിക്കുമ്പോൾ, പരിഹാസികളുടെ കൂടെ ഇരിക്കുമ്പോൾ. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോഴാണ്. രാവിലെ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് അല്പസമയം മുൻപ് 5 മിനിറ്റ് ബൈബിൾ തുറന്ന് വായിക്കുക. വൈകുന്നേരം പഠിക്കാൻ പോകുന്നതിന് മുമ്പേ 5 മിനിറ്റ് ബൈബിൾ തുറന്ന് വായിക്കുക. വായിക്കുന്ന ഭാഗത്തു നിന്ന് ചിന്തിക്കുക, ദൈവമേ, എന്താണ് അങ്ങയെക്കുറിച്ച് എന്നോട് പറയുന്നത്? എന്താണ് എന്നെക്കുറിച്ച് ഈ വചനം പറയുന്നത്? എന്താണ് ഞാൻ അനുസരിക്കേണ്ടത്? എന്താണ് അങ്ങയെക്കുറിച്ച് പറയുന്നത്? എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? എന്താണ് ഞാൻ അനുസരിക്കേണ്ടത്? അങ്ങനെ വചനം വായിച്ച് ധ്യാനിക്കാനായിട്ട് എന്ന് സമയം ചെലവഴിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ, തന്നെ പ്രാർത്ഥിക്കാൻ എന്നും സമയം ചെലവഴിക്കുകയാണെങ്കിൽ ദൈവത്തെ നാം സ്നേഹിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായി ഞാൻ പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കേണ്ട വിഷയമായിരുന്നല്ലോ. എന്നാൽ ആദ്യത്തെ വിഷയത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്: ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. മനുഷ്യരെ സ്നേഹിക്കാൻ എങ്ങനെ നമുക്ക് സഹായിക്കും? മനുഷ്യരെ സ്നേഹിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ക്ഷമിക്കുന്ന ഒരു ഹൃദയം നാം വളർത്തിയെടുക്കുക. നമ്മളെ വേദനിപ്പിക്കുന്ന ഒത്തിരി പേര് കാണും, എല്ലാ ദിവസവും കാണും, ഭവനത്തിൽ കാണും, സ്കൂളിൽ കാണും, അയൽവക്കങ്ങളിൽ കാണും, യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ കാണും. ഒരു പക്ഷെങ്കിൽ ഇവൻ നമ്മൾ ആരാധിക്കുന്ന ആരാധനാലയങ്ങളിൽ പോലും മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചിരിക്കാം. എന്നാൽ അവരോട് ക്ഷമിക്കുന്ന ഒരു ഹൃദയം വളർത്തിയെടുക്കുക. യേശു അതല്ലേ ചെയ്തത്? എല്ലാവരോടും ക്ഷമിച്ചു. ഈവൻ ഇന്ന് നമ്മളോട് ക്ഷമിക്കുന്നില്ലേ നമ്മുടെ പാപങ്ങൾ?
അവന്റെ ദയ, അവന്റെ കരുണ നമ്മളോട് ക്ഷമിക്കുന്നില്ലേ? ദൈവത്തോട് പറയുക, കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി ക്ഷമിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകിത്തരണമേ, എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കൂ. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നാം വളർത്തിയെടുക്കുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് ചോദിക്കുക. നാലാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സൗഖ്യം നിലനിർത്തണമെങ്കിൽ മറ്റുള്ളവരുമായി ഒരുമിച്ചുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക. സൺഡേ സ്കൂള്, യൂത്ത് മീറ്റിങ്ങുകൾ, ഇടപ്രാർത്ഥനകൾ, കെയർ സെല്ലുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, സഭ ആരാധനകൾ മുടക്കാതിരിക്കുക. കാരണം എനിക്ക് മാത്രമല്ല എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരേണ്ടത്, എൻ്റെ സഹോദരനെ ആത്മീയ ജീവിതത്തിൽ വളർത്തേണ്ട, എൻ്റെ കൂട്ടുകാരി, എൻ്റെ കൂട്ടുകാരനെ ആത്മീയ ജീവിതത്തിൽ വളർത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മീയമായി വളരുമ്പോൾ തന്നെ കർത്താവെ എൻ്റെ കൂട്ടുകാരനെ വളർത്താൻ, എൻ്റെ സഹോദരനെ വളർത്താൻ ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് കൂട്ടായ്മകൾ, ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ മുറക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വിശേഷങ്ങൾ ആത്മാർത്ഥമായി ചോദിച്ചറിയുക. നമ്മളെപ്പോലല്ല മറ്റുള്ളവർ, നമ്മളെപ്പോൾ ആത്മീയരല്ല മറ്റുള്ളവർ, ഒരു പക്ഷേ നമ്മുടെ സ്വഭാവമല്ല മറ്റുള്ളവർക്ക്. എന്നാൽ അവർ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവം അവരെ അധികം സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം കരുണ കാണിക്കുക. ദൈവം നമ്മുടെ കഷ്ടകാലങ്ങളിൽ നമ്മുടെ അടുത്ത് ഇരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ കഷ്ടകാലങ്ങൾ ദൈവം അവരുടെ അടുത്തിരിക്കുന്നത് കൊണ്ട് അവരെ എതിർക്കുവാൻ, അവരോട് ഇഷ്ടമില്ലാതാകാൻ നമുക്ക് പാടില്ലല്ലോ. അതുകൊണ്ട് അവരെ ആത്മീയമായി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അവർ നമ്മളെ അകറ്റി നിർത്തുന്നെങ്കിൽ അകലം മാറി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ സ്നേഹിക്കാൻ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ നാം മുടക്കാതെ ഇരിക്കുക. ആദ്യം നാം പറഞ്ഞത് എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കാൻ എന്ത് ചെയ്യണം? തന്നെ ബൈബിളിൽ വായിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമതായി നാം നോക്കിയത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സ്നേഹിക്കുന്ന ഒരു ഹൃദയം വളർത്തിയെടുക്കുക. നാലാമതായി നാം കണ്ടത് ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ മുടക്കാതെ ഇരിക്കുക. അവസാനമായി അഞ്ചാമത് ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ, നമ്മുടെ ഹൃദയം നാം സൂക്ഷിക്കുക. നിഷ്കളങ്കമായ ഹൃദയം, വ്യാജത്തിന് മനസ്സ് വെക്കാത്തൊരു ഹൃദയം, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക, ബൈബിളിലുള്ള വാക്യമാണ്. നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കള്ളമില്ലാത്ത ഒരു ഹൃദയം സൂക്ഷിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കും. എളുപ്പമുള്ള കാര്യമല്ല, എന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. കൊച്ചുകുട്ടികളാണല്ലോ നിങ്ങൾ, ചെറുപ്പത്തിലേ അങ്ങനെയുള്ള ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു അവിടെ എല്ലാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഏതൊക്കെ കുടുംബങ്ങളിൽ നിങ്ങൾ പോകുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അഞ്ച് കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, അതെന്നും വായിച്ച് നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവെ, ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവരങ്ങൾ സമർപ്പിക്കും, നീ അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. മറിയ കരയുന്നതും മറിയയുടെ കൂടലെ കൂതന്മാർ കരയുന്നത് കണ്ട് കരഞ്ഞ ദൈവസ്നേഹമാണല്ലോ, ആ ദൈവമാണല്ലോ ഇവരെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, അവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന സൗഖ്യം നിലനിർത്തി പോകുവാൻ ദൈവം അവരെ സഹായിക്കണമേ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ പരിപാലിക്കാൻ, അവരെ ദൈവവഴികളിൽ നടത്താൻ അവരുടെ മാതാപിതാക്കളെ സഹായിച്ചാട്ട്. അവർ ഉൾപ്പെടുന്ന സഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ വളർത്തിയെടുപ്പാൻ, ആത്മീയമായി വളർത്തിയെടുപ്പാൻ നീ ആ സഭയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കരുതാൻ, മറ്റുള്ളവരെ ആത്മീയമായി വളർത്തിയെടുപ്പാനുള്ള ദൈവകൃപ ചെറുപ്പത്തിൽ തന്നെ നീ അവർക്ക് നൽകിക്കാട്ട് കർത്താവ്. സ്തോത്രം. ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.